രാജ്യത്തെ കാർഷിക മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നതാണ് പാർലമെന്റ് പാസാക്കിയ കാർഷിക ബിൽ. ബില്ലിലെ വ്യവസ്ഥകളെ യാഥാർത്ഥ്യമാവുന്നതോടെ കർഷകരുടെ വരുമാനം ഇരട്ടിയാകുമെന്നാണ് സർക്കാരിന്റെ വിശദീകരണം. കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലയ്ക്കുമേലുള്ള നിയന്ത്രണങ്ങൾ ഒഴിവാക്കി കർഷകർക്ക് കൂടുതൽ വിപണന സാധ്യത നൽകുന്ന ബില്ലിനാണ് ഇരുസഭകളും പച്ചക്കൊടി കാട്ടിയത്. കാർഷിക ഉൽപാദന മാർക്കറ്റ് സമിതികൾക്ക് കീഴിലുള്ള ചന്തകൾക്ക് പുറത്ത് കർഷകർക്കും വ്യാപാരികൾക്കും സ്വതന്ത്ര വിൽപ്പന നടത്താം. കടമ്പകളില്ലാതെ സംസ്ഥാനത്തിനകത്തും പുറത്തും ഉൽപ്പന്നങ്ങൾ വിൽക്കാനാകും. സംസ്കരണം നടത്തുന്നവർ, മൊത്തവിൽപ്പനക്കാർ, കയറ്റുമതിക്കാർ എന്നിവരുമായി ഭാവിയിൽ ഉൽപ്പാദിപ്പിക്കുന്നവയുടെ വിൽപ്പന സംബന്ധിച്ച് കർഷകർക്ക് നേരിട്ട് കരാറിൽ ഒപ്പുവയ്ക്കാം. 5 ഹെക്ടറിൽ താഴെ ഭൂമിയുള്ള രാജ്യത്തെ 86% വരുന്ന കർഷകർക്ക് കരാറിലൂടെയും സംഭരണത്തിലൂടെയും നേട്ടമുണ്ടാകും. കാർഷിക മേഖലയിൽ ആധുനിക സാങ്കേതിക വിദ്യ ഉറപ്പാക്കണമെന്നും ബില്ലിൽ വ്യവസ്ഥയുണ്ട്. ഇടനിലക്കാരെ ഒഴിവാക്കി കർഷകർക്ക് നേരിട്ട് വിപണിയിൽ വിൽപ്പന നടത്താനാകും എന്നതും മറ്റൊരു സവിശേഷതയാണ്. കർഷകനെ ചൂഷണ വിമുക്തനാക്കുകയും കർഷകനും മാർക്കറ്റും തമ്മിലുള്ള ദൂരം കുറയ്ക്കുകയും ഇടത്തട്ടുകാരെ പരിപൂർണമായി ഒഴിവാക്കുകയും കർഷകന്റെ വരുമാനം കൃഷിയിടങ്ങളിൽ തന്നെ എത്ര അവൻ ഉൽപ്പാദിപ്പിക്കുന്നു അത് മുഴുവൻ ഉയർന്ന വിലയ്ക്ക് രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തും എത്തിച്ചു വിൽക്കുകയും ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ കുത്തകക്കാരുടെയും ഇടനിലക്കാരുടെയും കയ്യിൽപ്പെട്ട് കർഷകന്റെ ലാഭം കൊള്ളയടിക്കപ്പെടുന്ന ഇന്നത്തെ ദുരവസ്ഥ തടയേണ്ടതാണ്. ആ കാര്യങ്ങളാണ് ഇന്ന് കേന്ദ്ര ഗവൺമെന്റ് ഈ ബില്ലിലൂടെ സാധ്യതപ്രായമാക്കിയിരിക്കുന്നത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രകടന പത്രികയിൽ ഇതേ വ്യവസ്ഥകൾ കാർഷിക മേഖലയിൽ നടപ്പാക്കുമെന്ന് കോൺഗ്രസ് അവകാശപ്പെട്ടിരുന്നു. എന്നാൽ അതേ കോൺഗ്രസ് ഇന്ന് ബില്ലിനെ സഭയ്ക്കകത്തും പുറത്തും എതിർക്കുകയാണ്. ജനം, ഡൽഹി.